നമസ്കാരം. സ്പാനിഷ് അമേരിക്കൻ യുദ്ധം നടക്കുന്ന സമയത്ത് ക്യൂബൻ വിമത നേതാവായ ജനറൽ ഗാർസിയയുടെ സഹായം തേടാൻ അമേരിക്കൻ പ്രസിഡൻ്റായ വില്യം മക്കൻലി തീരുമാനിക്കുന്നു. തീരുമാനം വളരെ എളുപ്പത്തിൽ നടന്നു. പക്ഷേ ക്യൂബയിലെ കൊടുങ്കാട്ടിൽ എവിടെയോ ഒളിത്താവളത്തിൽ താമസിക്കുന്ന ജനറൽ ഗാർസിയെ എങ്ങനെ വിവരമറിയിക്കും, അല്ലെങ്കിൽ ഈ തീരുമാനമറിയിച്ചുകൊണ്ടുള്ള സന്ദേശം അവിടെ എങ്ങനെ എത്തിക്കും? അന്വേഷണത്തിലാണ് അറിയുന്നത്, റോവൻ എന്നു പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ഏത് സാഹസികതയിലൂടെയും ഏത് കൊടുങ്കാട്ടിലൂടെയും യാത്ര ചെയ്യാൻ മിടുക്കനാണ്. റോവനെ കണ്ടെത്തുന്നു, ജനറൽ ഗാർസിയയ്ക്ക് കൊടുക്കാനുള്ള സന്ദേശം അദ്ദേഹത്തിന് കൈമാറുന്നു. റോവനാകട്ടെ വെറും 4 ദിവസം കൊണ്ട് വാഷിങ്ടണിൽ നിന്ന് ക്യൂബയിലെത്തുന്നു. അവിടെ നിന്ന് കാൽനടയായി ഏതാണ്ട് 2 ആഴ്ചയ്ക്കകം കൊടുങ്കാട്ടിൻ്റെ ഉൾവനങ്ങളിൽ എവിടെയോ തമ്പടിച്ചിരുന്ന വിമത നേതാവായ ജനറൽ ഗാർസിയെ കണ്ടുപിടിച്ച് സന്ദേശം കൈമാറി തിരികെ വിജയിയായി എത്തുന്നു. റോവൻ്റെ ഈ സാഹസിക കൃത്യത്തെക്കുറിച്ച് അമേരിക്കൻ ജനത അന്നും ഇന്നും ആവേശത്തോടെയാണ് കഥകൾ പറയാറുള്ളത്. പ്രിയമുള്ളവരെ, റോവൻ്റേതുപോലെ സാഹസികതയൊന്നും നമുക്ക് നിത്യജീവിതത്തിൽ ഏറെ ചെയ്യേണ്ടി വരില്ല. പക്ഷേ നമ്മെ ഏൽപ്പിക്കപ്പെടുന്ന ഉത്തരവാദിത്തങ്ങൾ, കടമകൾ ഒരു വീഴ്ച പോലും വരുത്താതെ നാം ചെയ്യാറുണ്ട് എന്ന് ഉറപ്പോടെ പറയാൻ നമ്മൾ എത്ര പേർക്ക് സാധിക്കും? റോവനെ പോലെയുള്ളവരെയല്ലേ നമുക്ക് ഇന്ന് നമ്മുടെ സർക്കാർ ഓഫീസുകളിൽ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ, ആശുപത്രികളിൽ, കച്ചവട സ്ഥാപനങ്ങളിൽ ഒക്കെ ആവശ്യമുള്ളത്? തീർച്ചയായും ഉത്തരവാദിത്തത്തോടെ നമ്മുടെ ജോലികൾ ചെയ്തു തീർത്താൽ, ആത്മാർത്ഥമായി ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ ഇതെൻ്റെ ജോലിയാണ്, ഇതെൻ്റെ കടമയാണ്, ഇത് ഞാൻ തീർച്ചയായും ചെയ്തിരിക്കും എന്ന ബോധ്യത്തോടുകൂടി നാം നമ്മുടെ ജോലികൾ ചെയ്യുമ്പോഴല്ലേ നമ്മുടെ ചുറ്റുപാടുമുള്ള ലോകം ഏറെ മെച്ചപ്പെടുക. ഈ ഒരു ബോധ്യമായിരിക്കണം നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മെ നയിക്കേണ്ടത്.